എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അലങ്കാര പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അലങ്കാരത്തെ കുറിച്ചുള്ള ചർച്ച സംസ്കൃത കാവ്യ സാഹിത്യത്തിൽ വളരെ പ്രാചീന കാലം മുതൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഋഗ്വേദ കാലത്തോളം പഴക്കമുണ്ട് അലങ്കാര ചർച്ചയ്ക്ക് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന കാവ്യാലങ്കാരം എന്ന അർത്ഥത്തിലല്ലെങ്കിലും ഉപമ തുടങ്ങിയ അലങ്കാരങ്ങളെ കുറിച്ചുള്ള സൂചനകള് ഋഗ്വേദ സാഹിത്യത്തിൽ തന്നെ വൈദിക സാഹിത്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. യാസ്കന്റെ നിരുക്തത്തിൽ ഉപമ തുടങ്ങിയ അലങ്കാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ പാണിനീയത്തിലും ഉപമ, ഉപമിതം തുടങ്ങിയ പേരുകൾ, ഉപമാനം തുടങ്ങിയ പേരുകൾ പാണിനീയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ പ്രാചീന കാലം മുതൽ തന്നെ ഈ അലങ്കാരം, അതുപോലെ ഉപമ മുതലായ അലങ്കാരങ്ങളുടെ പേരുകള് അതൊക്കെ നമുക്ക് വളരെ പ്രാചീന കാലം മുതൽ തന്നെ സംസ്കൃത സാഹിത്യത്തിൽ കാണാൻ കഴിയും. ഈ അലങ്കാരം എന്ന പേര് തന്നെ ഋഗ്വേദത്തിൽ നിന്നാണ് അല്ലെങ്കിൽ വൈദിക സാഹിത്യത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ഞാൻ മുമ്പൊരിക്കും സൂചിപ്പിച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിൽ അരങ്കൃതി എന്ന് കാണുന്നുണ്ട്. ഈ അരങ്കൃതി ആവാം അലങ്കൃതി ആയത് എന്ന് പറയപ്പെടുന്നുണ്ട്. രകാര ലകാര വിനിമയം ഭാഷയിൽ സാധാരണയാണ്. അപ്പോൾ അരങ്കൃതി ആകാം പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന അലങ്കാരം എന്ന പദത്തിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷെ ആദ്യ കാലത്ത് ഇങ്ങനെയൊരു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സവിശേഷമായ അർത്ഥത്തിലല്ല അലങ്കാരം എന്ന പദം ഉപയോഗിച്ചത്. വളരെ വിശാലമായ അർത്ഥത്തിലാണ് അലങ്കാരം എന്ന പദം ആദ്യകാലത്ത് ഉപയോഗിച്ചത്. സംസ്കൃത കാവ്യശാസ്ത്രത്തിന് അലങ്കാര ശാസ്ത്രം എന്ന പേര് കിട്ടിയതിനെ കുറിച്ച് നമ്മൾ ക്ലാസിന്റെ ആരംഭത്തിലും ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പൊ അവിടെ ഈ അലങ്കാര ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് കേവലം കാവ്യാലങ്കാരം എന്ന അർത്ഥത്തിലല്ല, ഉപമാരൂപകം, ഉത്പ്രേക്ഷ തുടങ്ങിയ അലങ്കാരങ്ങൾ എന്നർത്ഥത്തിലല്ല അവിടെ അലങ്കാരം എന്ന പദം കടന്നു വരുന്നത്. ഇന്ന് നമ്മൾ വളരെ സവിശേഷമായൊരർത്ഥത്തിലാണ് അല്ലെങ്കിൽ സങ്കുചിതമായ ഒരർത്ഥത്തിലാണ് അലങ്കാരം എന്ന പേര് ഉപയോഗിക്കുന്നത്. കാവ്യാലങ്കാരങ്ങൾ എന്നർത്ഥത്തിൽ, ഉപമ രൂപകം തുടങ്ങിയ കാവ്യാലങ്കാരങ്ങൾ എന്നർത്ഥത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ പ്രാചീന കാലത്ത് തന്നെ ഈ അലങ്കാരം എന്ന പദവും ഈ ഒരു സങ്കല്പനവും, ഇന്നത്തെ അർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും അലങ്കാരം എന്ന സങ്കല്പനം വൈദിക സാഹിത്യത്തിൽ കടന്നു വന്നിരുന്നു എന്നാണ്. പിന്നീട് നമ്മൾ ഇന്ന് പറയുന്ന സവിശേഷാർത്ഥത്തിലേക്ക് അത് ഈ അലങ്കാരം എന്ന പദം പരിണമിക്കുകയാണ് ചെയ്തത്. സംസ്കൃതത്തിലെ മറ്റു പല അലങ്കാരികന്മാരുടെ അഭിപ്രായത്തിൽ ഈ അലങ്കാര പ്രസ്ഥാനത്തിന്റെയും വേരുകൾ കിടക്കുന്നത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലാണ്. നാട്യശാസ്ത്രത്തിൽ നാല് അലങ്കാരങ്ങളെ കുറിച്ച് ഭരതമുനി സൂചിപ്പിച്ചിട്ടുള്ളതായിട്ട് പല അലങ്കാരികന്മാരും പറയുന്നുണ്ട്. പക്ഷെ അലങ്കാര പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ അതിന് ഈ അലങ്കാരമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ സംഭാവനകള് നമുക്ക് ലഭിച്ചത് ഭാമഹനിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് തന്നെ കാവ്യാലങ്കാരം എന്നായിരുന്നു. അപ്പൊ ഭാമഹനെ സംബന്ധിച്ചിടത്തോളം കാവ്യത്തിന് സൗന്ദര്യം നൽകുന്ന എല്ലാ ഘടകത്തെയും അദ്ദേഹം അലങ്കാരം എന്ന ഒരു വിശേഷണത്തിലാണ് ഉൾപ്പെടുത്തിയത്, ആ ഒരു സങ്കല്പനത്തിലാണ് ഉൾപ്പെടുത്തിയത്. ഭാമഹനെ സംബന്ധിച്ചിടത്തോളം കാവ്യ സൗന്ദര്യത്തിന് കാരണം അലങ്കാരമാണ്. വക്രോക്തി വൈചിത്രമാണ്, വക്രോക്തിയാണ് ഈ സൗന്ദര്യം ഉണ്ടാക്കുന്നതും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. വക്രോക്തിക്ക് കാരണം അതിശയോക്തിയാണ്. അപ്പോൾ ഇങ്ങനെ അതിശയോക്തിപരമായി ഭാഷ ഉപയോഗിക്കുമ്പോഴാണ് അല്ലെങ്കിൽ വക്രോക്തിയിൽ ഭാഷ ഉപയോഗിക്കപ്പെടുമ്പോഴാണ് അത് അലങ്കാരമായിട്ട് മാറുന്നത്. വളച്ചു കെട്ടി പറയുമ്പോഴാണ് അതിന് അലങ്കാരം അല്ലെങ്കിൽ ഭംഗി, സൗന്ദര്യം, കാവ്യ സൗന്ദര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അലങ്കാര പ്രസ്ഥാനത്തിലെ ആദ്യത്തെ പേരായിട്ട് പരിഗണിക്കുന്നതും ഭാമഹന്റേതാണ്. ഭാമഹൻ തന്റെ കൃതിക്ക് കാവ്യാലങ്കാരം എന്നാണ് പേര് കൊടുത്തത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അലങ്കാരങ്ങൾക്ക് കാവ്യത്തിലെ മറ്റെല്ലാ ഘടകങ്ങളേക്കാളും ഉപരി അലങ്കാരം എന്ന കാവ്യ ഘടകത്തിന് പ്രാധാന്യം നൽകിയ ആളാണ് ഭാമഹൻ. തുടർന്ന് വന്ന രുദ്രടനും അതേപോലെ ദണ്ഡ്യം, ദണ്ഡി ഗുണപക്ഷപാതിയാണെങ്കിലും അലങ്കാരത്തിന് പ്രാധാന്യം കൊടുത്ത ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആദ്യകാലത്തെ അലങ്കാരികന്മാരെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാവ്യ ഘടകമായി കണക്കാക്കിയത് അലങ്കാരത്തെയാണ്. പിന്നീടാണ് നമ്മുടെ സംസ്കൃത കാവ്യശാസ്ത്രം ധ്വനി പദ്ധതിയിലേക്കും രസത്തിലേക്കും പിന്നെ അതുപോലെ വക്രോക്തിയിലേക്കും രീതി സിദ്ധാന്തത്തിലേക്കും ഒക്കെ സഞ്ചരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അലങ്കാര പ്രസ്ഥാനത്തിന് ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയ ആദ്യത്തെയാള് ഭാമഹനാണ്. ഭാമഹൻ 30 അലങ്കാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ദണ്ഡി 37 അലങ്കാരങ്ങളെ വർഗീകരിക്കുന്നുണ്ട്. ദണ്ഡി അലങ്കാരങ്ങളെ മുഴുവൻ സ്വഭാവോക്തി, വക്രോക്തി എന്നിങ്ങനെ രണ്ട് വിഭാഗത്തിലായിട്ടാണ് ഉൾപ്പെടുത്തുന്നത്. ഔപമ്യം, വാസ്തവം, അതിശയം, ശ്ലേഷം എന്നിങ്ങനെ അലങ്കാരങ്ങൾ നാല് രീതിയിൽ വരുമെന്നാണ് രുദ്രടന്റെ അഭിപ്രായം.
ഇങ്ങനെ അലങ്കാര സംഖ്യയുടെ കാര്യത്തിൽ നമ്മുടെ അലങ്കാരികന്മാർ വ്യത്യസ്ത അഭിപ്രായമാണ് പുലർത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഭാമഹൻ 30 അലങ്കാരങ്ങളെ വർഗീകരിക്കുന്നു, ദണ്ഡി 37 അലങ്കാരങ്ങളെ കുറിച്ച് പറയുന്നു, അതുപോലെ മമ്മടൻ 67 അലങ്കാരങ്ങളെ കുറിച്ച് പറയുന്നു, അപ്പയ്യ ദീക്ഷിതർ 125 അലങ്കാരങ്ങളെ വർഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ അലങ്കാരികന്മാർക്കും അലങ്കാര സംഖ്യ വിഭിന്നമാണ്. അതേപോലെ നിർവചനത്തിന്റെ കാര്യത്തിൽ നമുക്ക് സർവസമ്മതമായ ഒരു അലങ്കാര നിർവചനം കണ്ടെത്താൻ കഴിയുകയില്ല. പലരും പല രീതിയിലാണ് മറ്റെല്ലാ കാവ്യഘടകങ്ങളെയും എന്നതുപോലെ അലങ്കാരത്തെയും പല രീതിയിലാണ് അവർ നിർവചിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വൈചിത്രം അലങ്കാര എന്നാണ് കുന്തകന്റെ അഭിപ്രായം. കുന്തകൻ വക്രോക്തി സിദ്ധാന്തക്കാരനാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ വൈചിത്രമാണ് വക്രോക്തി, വളച്ചു കെട്ടി പറയുക എന്നർത്ഥത്തിൽ വൈചിത്രം, ഉക്തി വൈചിത്രമാണ് വക്രോക്തി. അപ്പോൾ ആ വൈചിത്രമാണ് അലങ്കാരങ്ങൾക്ക് കാരണം, അല്ലെങ്കിൽ ആ വൈചിത്രം തന്നെയാണ് അലങ്കാരം എന്നാണ് കുന്തകന്റെ അഭിപ്രായം. കാവ്യാദർശത്തിൽ ദണ്ഡി പറയുന്നത് കാവ്യശോഭാകാരൻ ധർമാനലങ്കാരൻ പ്രജക്ഷതെ എന്നാണ്. കാവ്യത്തിന് ശോഭ നൽകുന്ന എല്ലാ ഘടകങ്ങളെയും ദണ്ഡി അലങ്കാരങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാമന്റെ അഭിപ്രായത്തിൽ അലങ്കാരമില്ലെങ്കിൽ കാവ്യത്തിന് സൗന്ദര്യമില്ല. അദ്ദേഹം ഒരു ഉദാഹരണത്തിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ന കാന്തമഭി നിർഭോഷം വിഭാതി വനിതാമുഖം. വനിതാമുഖം, സ്ത്രീകളുടെ മുഖം സുന്ദരമാണെങ്കിൽ പോലും അലങ്കാരമില്ലെങ്കിൽ അത് ശോഭിക്കുകയില്ല. അതേപോലെ കാവ്യത്തിന് സൗന്ദര്യം വേണമെങ്കിൽ അലങ്കാരം വേണം. അലങ്കാരങ്ങൾ ഇല്ലെങ്കിൽ കാവ്യത്തിന് സൗന്ദര്യം ഉണ്ടാവുകയില്ല. അപ്പോൾ കാവ്യ സൗന്ദര്യത്തെ സംബന്ധിച്ചിടത്തോളം അനുപേക്ഷണീയമായ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് അലങ്കാരം എന്നാണ് ഭാമന്റെ അഭിപ്രായം. വാമനനും സൗന്ദര്യം അലങ്കാര എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വാമനന്റെ അഭിപ്രായത്തിലും സൗന്ദര്യം തന്നെയാണ് അലങ്കാരം. അപ്പൊ കാവ്യ സൗന്ദര്യത്തിന് കാരണമാകുന്ന എല്ലാ ഘടകങ്ങളെയും അലങ്കാരമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അപ്പോൾ ഈ നിർവചനങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, കാവ്യത്തിന് സൗന്ദര്യം നൽകുന്ന ഘടകം ഏതാണോ അതിനെയെല്ലാം അലങ്കാരം എന്ന നിർവചനത്തിന്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവരാനാണ് നമ്മുടെ ആദ്യകാലത്തെ ആലങ്കാരികന്മാർ ശ്രമിച്ചിട്ടുള്ളത്. പിന്നീടാണ് കാവ്യത്തിന്റെ ആത്മാവ് എന്നൊരു സങ്കല്പം വരുന്നതും, അത് രസമാണ്, ധ്വനിയാണ്, രീതിയാണ് എന്നിങ്ങനെ വ്യത്യസ്തമായ കാവ്യ ഘടകങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യൻ കാവ്യശാസ്ത്രകാരന്മാരുടെ ചിന്തകൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആദ്യകാലത്ത് കാവ്യത്തിന് സൗന്ദര്യം നൽകുന്ന എല്ലാ ഘടകങ്ങളെയും അലങ്കാരം എന്ന പേരിൽ നിർവചിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യകാലത്തെ അലങ്കാരികന്മാരെല്ലാം തങ്ങളുടെ കൃതികൾക്കും ഈ അലങ്കാരം എന്ന പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാവ്യാലങ്കാരം എന്ന പേര് വരുന്ന രീതിയിലാണ്, അലങ്കാരം എന്ന പേര് കൂടി ഉൾപ്പെടുന്ന രീതിയിലാണ് അവർ തങ്ങളുടെ കൃതികൾക്കും പേര് നൽകിയിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. പിന്നീട് നമ്മുടെ മലയാളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, മലയാളത്തിൽ നമ്മുടെ അലങ്കാര പഠനത്തിന്റെ ഒരു ടെക്സ്റ്റായിട്ട് കണക്കാക്കുന്നത്, ഒരു അടിസ്ഥാന കൃതിയായിട്ട് ഇന്നും കണക്കാക്കുന്നത് AR രാജരാജവർമ്മയുടെ ഭാഷാഭൂഷണമാണ്. തുടർന്ന് അങ്ങോട്ട് ഒരുപാട് അലങ്കാര ശാസ്ത്രത്തിൽ ധാരാളം കൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്കൃഷ്ണ മാരാരുടെ സാഹിത്യഭൂഷണം അടക്കമുള്ള കൃതികൾ AR വിയോജിച്ചും യോജിച്ചും ധാരാളം അലങ്കാര ശാസ്ത്ര കൃതികൾ പിന്നീടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭാഷാഭൂഷണത്തിൽ AR നൽകുന്ന നിർവചനം വളരെ ശ്രദ്ധേയമാണ്. വളരെ ലളിതമായ ഒരു നിർവചനമാണ് AR നൽകുന്നത്. ശബ്ദാർത്ഥങ്ങളിൽ വച്ചൊന്നിൽ വാച്യമായിട്ടിരുന്നിടും ചമൽക്കാരൻ ചമയിക്കുന്ന മട്ട് അലങ്കാരമായത്. ശബ്ദാർത്ഥങ്ങളിൽ വച്ചൊന്നിൽ വാച്യമായിട്ടിരുന്നിടും ചമൽക്കാരൻ ചമയിക്കുന്ന മട്ട് അലങ്കാരമായത് എന്നാണ് AR നിർവചിക്കുന്നത്. ശബ്ദത്തെയോ അർത്ഥത്തെയോ ആശ്രയിച്ചിരിക്കുന്നതും വാച്യമായതും ശബ്ദാർത്ഥങ്ങളിൽ വച്ചൊന്നിൽ വാച്യമായിട്ടിരുന്നിടും ചമൽക്കാര ജനിപ്പിക്കുന്നതും ശബ്ദത്തെയോ അർത്ഥത്തെയോ ആശ്രയിക്കുന്നതും വാച്യമായതും ചമൽക്കാര ജനിപ്പിക്കുന്നതുമായ കാവ്യഘടകത്തെയാണ് അലങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ചമൽക്കാരത്തിന് കാരണമായ ചമൽക്കാരം എന്നത് കൊണ്ട് AR ചമൽക്കാരത്തെ AR വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, സഹൃദയരുടെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുന്ന കാവ്യഘടകം, അതാണ് ചമൽക്കാരം. അപ്പോൾ സഹൃദയരുടെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുക എന്നതായിരിക്കണം അലങ്കാരത്തിന്റെ ധർമ്മം. അപ്പോൾ ഏതൊരു കാവ്യ ഗുണമാണോ അല്ലെങ്കിൽ ഏതൊരു കാവ്യ ഘടകമാണോ വായനക്കാരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നത്, ആ കാവ്യ ഘടകമാണ് അലങ്കാരം എന്നാണ് നമ്മുടെ ആലങ്കാരികന്മാർ, കാവ്യചിന്തകന്മാർ ആദ്യകാലത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ശബ്ദത്തെയോ അർത്ഥത്തെയോ ആശ്രയിച്ച് വരാം, അത് ആ കാവ്യഘടകം എന്ന് പറയുന്നത് ശബ്ദത്തെയോ അർത്ഥത്തെയോ ആശ്രയിച്ച് വരാം. നമുക്ക് ശബ്ദാലങ്കാരങ്ങളുമുണ്ട്, അർത്ഥാലങ്കാരങ്ങളുമുണ്ട്. അപ്പോൾ ശബ്ദത്തെയോ അർത്ഥത്തെയോ ആശ്രയിച്ചിരിക്കുന്നതും വാച്യമായതും, അതായത് വ്യംഗ്യമല്ല വ്യംഗ്യ ഭിന്നമായതാണ് വാച്യമായതാണ്
വാച്യാർത്ഥമാണ് അലങ്കാരത്തിനുള്ളത്, വാച്യാർത്ഥത്തിന്റെ സൗന്ദര്യമാണ് അലങ്കാരം നൽകുന്നത്. അപ്പോൾ വാച്യമായതും അതേപോലെ സഹൃദയരുടെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുന്നത് ചമൽക്കാരം ഉണ്ടാക്കുന്നതുമായ കാവ്യഘടകമാണ് അലങ്കാരം എന്നാണ് AR നിർവചിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് AR അലങ്കാര വിഭജനങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. അലങ്കാരങ്ങളെ ശബ്ദാലങ്കാരങ്ങളെന്നും അർത്ഥാലങ്കാരങ്ങളെന്നും രണ്ട് മഹാവിഭാഗമായി വേർതിരിക്കുന്ന AR അർത്ഥാലങ്കാരങ്ങളെ പിന്നെ 4 വിഭാഗങ്ങളിലാണ് ഉൾപ്പെടുത്തുന്നത്: അതിശയോക്തി, വാസ്തവോക്തി, ശ്ലേഷോക്തി, സാമ്യോക്തി. ഈ 4 വിഭാഗങ്ങളിലാണ് നമ്മുടെ അർത്ഥാലങ്കാരങ്ങളെല്ലാം ഉൾപ്പെടുന്നത് എന്ന് AR അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ഈ 4 ഘടകങ്ങളെ കൊണ്ടാണ് അതിശയം, സാമ്യം, വാസ്തവം, ശ്ലേഷം എന്നിങ്ങനെ 4 ഘടകങ്ങളെ കൊണ്ടാണ് കവികൾ അർത്ഥാലങ്കാരങ്ങൾ നിർമ്മിക്കുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാര്യം ഇങ്ങനെയാണ്: ഓർത്താൽ അതിശയം, സാമ്യം, വാസ്തവം, ശ്ലേഷം, ഇങ്ങനെ അലങ്കാരങ്ങളെ തീർപ്പാൻ 4 താനിഹ സാധനം. ഇവയെ കൊണ്ട് തീർക്കുന്ന കവീന്ദ്ര രൂപമാദിയെ തങ്കം കൊണ്ടിഹ തട്ടാൻമാർ കങ്കണാദിയെ എന്ന പോൽ. അപ്പോൾ ആലോചിച്ചു നോക്കിയാൽ അതിശയം, സാമ്യം, വാസ്തവം, ശ്ലേഷം എന്നിങ്ങനെ അലങ്കാരങ്ങളെ നിർമ്മിക്കുന്നതിന് 4 ഘടകങ്ങളാണുള്ളത്, അല്ല 4 വസ്തുക്കളാണുള്ളത്. ഇവയെ കൊണ്ടാണ് കവീന്ദ്രർ, കവിശ്രേഷ്ഠർ ഉപമാദികളായ അലങ്കാരങ്ങളെ നിർമ്മിക്കുന്നത്. ഏതുപോലെ തങ്കം കൊണ്ട് അല്ലെങ്കിൽ സ്വർണം കൊണ്ട് തട്ടാന്മാർ പലവിധത്തിലുള്ള വളകൾ, മാലകൾ, പലവിധത്തിലുള്ള ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് പോലെ ഈ 4 സാധനങ്ങൾ കൊണ്ട്, ഈ 4 വസ്തുക്കൾ കൊണ്ട്, ഈ 4 ഘടകങ്ങൾ കൊണ്ട് വളരെ വ്യത്യസ്തവും അനന്തവുമായ അലങ്കാരങ്ങൾ നമ്മുടെ കവിശ്രേഷ്ഠന്മാർ നിർമ്മിക്കുന്നു എന്നാണ് AR അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഈ 4 വിഭാഗങ്ങളുടെയും പ്രത്യേകതകൾ എന്താണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം അതിശയോക്തി എടുക്കാം. അതിശയോക്തിയെ കുറിച്ച് AR പറയുന്നത് എങ്ങനെയാണ്: ചൊല്ലുള്ളതിൽ കവിഞ്ഞുള്ളതെല്ലാം അതിശയോക്തിയാം, തെല്ലിതിൽ സ്പർശമില്ലാതെ ഇല്ല അലങ്കാരം ഒന്നുമേ. ഉള്ളതിൽ കവിഞ്ഞ് ഉള്ളതെല്ലാം അതിശയോക്തിയാണ്, ഉള്ളതിൽ അധികമായി പറയുന്നതെല്ലാം അതിശയോക്തിയാണ്. അതിശയോക്തിയുടെ സ്പർശമില്ലാതെ ഒരു അലങ്കാരവുമില്ല. നമ്മുടെ സാധാരണ ദൈനംദിന സംഭാഷണത്തിൽ തന്നെ അതിശയോക്തിയുടെ സ്പർശമില്ലാതെ സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കാറില്ല. നമ്മൾ പറയുന്നതിൽ 75% അതിശയോക്തിപരങ്ങളായ കാര്യങ്ങളായിരിക്കും. അതായത് വസ്തുസ്ഥിതി കഥനങ്ങൾ പൊതുവെ നമ്മൾ നടത്താറില്ല. എന്തും അതിശയോക്തിപരമായി പറയുന്നതിലാണ് നമുക്കൊരു താല്പര്യം. അപ്പോൾ കാവ്യത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഭാവനയുടെ നിറം പിടിപ്പിച്ച നുണകൾ എന്നൊക്കെ സാഹിത്യത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിശയോക്തിയുടെ സ്പർശമില്ലാതെ യാതൊന്നും തന്നെ ഇല്ല, ഒരു അലങ്കാരവുമില്ല. അലങ്കാരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരലങ്കാരം, അതിശയോക്തിയുടെ സ്പർശമില്ലാതെ ഒരലങ്കാരവുമില്ല, തെല്ലിതിൽ സ്പർശമില്ലാതെ ഇല്ല അലങ്കാരം ഒന്നുമേ. ഇതിന്റെ ഒരു തെല്ല്, ഒരു അല്പം സ്പർശമെങ്കിലും ഇല്ലാതെ, അതിശയോക്തിയുടെ ഒരു അല്പം സ്പർശം എങ്കിലും ഇല്ലാതെ ഒരലങ്കാരവും ഉണ്ടാവുന്നില്ല. അപ്പോൾ എല്ലാ അലങ്കാരങ്ങളിലും അതിശയോക്തിയുടെ സ്പർശം കാണാം, അല്ലെങ്കിൽ സാന്നിധ്യം കാണാം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സാമ്യോക്തിയിലേക്ക് വരുന്നു. അപ്പോൾ സാമ്യോക്തി ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു വസ്തുവിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നതാണ്, അല്ലെ? വർണ്ണ്യമാം ഒന്നിനെ നന്നായി വർണ്ണിപ്പാൻ അതുപോലെ ഇത് എന്ന് വേറൊന്നിനെ ചൂണ്ടി ചൊന്നേടുന്നത് സാമ്യമാം എന്നാണ് AR നിർവചിക്കുന്നത്. അതായത് ഒരു വർണ്ണ്യ വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് താരതമ്യം ചെയ്യുന്നതിന് വേണ്ടി, അതായത് അതുമായി സാദൃശ്യമുള്ള മറ്റൊരു വസ്തുവിനോട് കൂടി താരതമ്യം ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ ഇത് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സാമ്യോക്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാമ്യോക്തിയുടെ ധർമ്മം? എന്താണ് വർണ്ണ്യവസ്തുവിനെ ഏറ്റവും നന്നായിട്ട് വർണ്ണിക്കുക? പ്രമേയത്തെ അല്ലെങ്കിൽ കവി വർണ്ണിക്കുന്ന വിഷയത്തെ ഏറ്റവും നന്നായിട്ട് വർണ്ണിക്കുന്നതിന് വേണ്ടിയാണ് മറ്റൊരു വസ്തുവുമായിട്ട് അതിനെ താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവല്ല, അജഗജാന്തരമുള്ള അത്രയധികം വ്യത്യാസമുള്ള വസ്തുക്കളായിട്ടല്ല താരതമ്യം ചെയ്യുന്നത്. അതിനോട് വർണ്ണവസ്തുവുമായിട്ട്, വർണ്ണവസ്തുവിന്റെ സ്വഭാവത്തോട് സാദൃശ്യമുള്ള വസ്തുവുമായിട്ടാണ് ഇതിനെ വർണ്ണവസ്തുവിനെ താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ താരതമ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാമ്യോക്തി ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറെ അലങ്കാരങ്ങൾ സാമ്യോക്തി വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അതിശയോക്തിയുടെ സ്പർശം എല്ലാ അലങ്കാരങ്ങളിലും കാണാൻ കഴിയും. അതിന്റെ ഒരു ചെറിയൊരു സാന്നിധ്യം എല്ലാ അലങ്കാരങ്ങളിലും കാണാൻ കഴിയും. അടുത്ത വിഭാഗമാണ് സാമ്യോക്തി. പിന്നീട് വരുന്നത് വാസ്തവോക്തിയാണ്.
വാസ്തവോക്തി വസ്തുസ്ഥിതികളെ വാസ്തവമായി തന്നെ പറയുന്നതിനെയാണ്, അതേപടി പറയുന്നതിനാണ്, അതിശയോക്തിയുടെ സ്പർശമില്ലാതെ പറയുന്നതിനെയാണ് നമ്മൾ വാസ്തവോക്തി എന്ന് പറയുന്നത്. ഏറെ വാസ്തവോക്തി നിർവചിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റക്കുറച്ചിൽ എന്നിയതാൻ അർത്ഥപുഷ്ടി വരും വിധം വസ്തുസ്ഥിതികളെ ചൊല്ലുക വാസ്തവോക്തി. അതായത് ഒരു ഏറ്റക്കുറച്ചിലും ഇല്ലാതെ, അതിശയോക്തിയുടെയോ ന്യൂനോക്തിയുടെയോ സ്പർശമില്ലാതെ, ഉള്ളതിൽ കുറച്ച് പറയുന്നതെല്ലാം ന്യൂനോക്തിയാണല്ലോ, അപ്പോൾ അതിശയോക്തിയുടെയോ ന്യൂനോക്തിയുടെയോ സ്പർശമില്ലാതെ വസ്തുസ്ഥിതികളെ വാസ്തവമായി അതേപടി പറയുന്നതിനെയാണ് നമ്മൾ വാസ്തവോക്തി എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ പിൽക്കാലത്ത് വന്ന ചില കാവ്യചിന്തകരൊക്കെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. അതായത് വാസ്തവോക്തി അലങ്കാരമാവുകയില്ല എന്നൊരു അഭിപ്രായം, അത് സൂക്ഷ്മ സ്വഭാവം ചിത്രീകരിക്കുന്നത് സ്വഭാവോക്തി പോലുള്ള അലങ്കാരങ്ങൾ അത് അലങ്കാരമല്ല, അതായത് ഉള്ളത് പോലെ പറഞ്ഞാൽ അത് അലങ്കാരമാവില്ല എന്നൊരു അഭിപ്രായം അത് മറ്റ് പല അലങ്കാരികന്മാർക്കുമുണ്ട്. എന്തായാലും മേയാർ അലങ്കാരങ്ങളിൽ ഒരു വിഭാഗമായിട്ട് വാസ്തവോക്തിയെ കണക്കാക്കുന്നുണ്ട്. അടുത്തത് ശ്ലേഷമാണ്. ശ്ലേഷം എന്ന് പറയുന്നത് ഒരു പദത്തിന് രണ്ടർത്ഥം വരുന്നതിനെയാണ് നമ്മൾ ശ്ലേഷം എന്ന് പറയുന്നത്. ഏറെ ഇങ്ങനെ നിർവചിക്കുന്ന ശ്ലേഷത്തെ, രണ്ട് കായ്കൾ ഒരേ ഞെട്ടിൽ ഉണ്ടാകും പോലെ ഭാഷയിൽ ഒരേ ശബ്ദത്തിൽ അർത്ഥം രണ്ടുരച്ച ശ്ലേഷമാമത്. ഒരു ഞെട്ടിൽ രണ്ട് കായ്കൾ ഉണ്ടാകുന്നത് പോലെ ഒരു ശബ്ദത്തിന് രണ്ടർത്ഥം വന്നാൽ, രണ്ടർത്ഥം വിവക്ഷിതമാക്കിയാൽ അത് ശ്ലേഷമാണ്. അപ്പോൾ കുറെ അലങ്കാരങ്ങൾ ഈ ശ്ലേഷോക്തിയിലാണ് ഉൾപ്പെടുന്നത്. അതേ ശബ്ദാലങ്കാരങ്ങളുടെ കൂട്ടത്തിലും ശ്ലേഷം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ നാല് വിഭാഗത്തിലാണ് അർത്ഥാലങ്കാരങ്ങളെല്ലാം ഉൾപ്പെടുന്നത് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിശയോക്തി, വാസ്തവോക്തി, ശ്ലേഷോക്തി, സാമ്യോക്തി, ഈ നാല് വിഭാഗത്തിലാണ് നമ്മുടെ അർത്ഥാലങ്കാരങ്ങളെല്ലാം ഉൾപ്പെടുന്നത് എന്നാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഇദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, ഈ നാല് സാധനം, ഈ നാല് ഇപ്പൊ പറഞ്ഞ ഈ നാലെണ്ണം, അതിശയം, സാമ്യം, വാസ്തവം, ശ്ലേഷം എന്നിങ്ങനെ, ഇവ ചിലപ്പോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരാം, അല്ലെങ്കിൽ ഒന്നിലധികം അതിശയോക്തി സാമ്യോക്തി ഒരുമിച്ച് വരാം. ചില അലങ്കാരങ്ങളിൽ അതിശയോക്തിയുടെയും സാമ്യോക്തിയുടെയും സാന്നിധ്യം കാണാം. ചിലതിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രമേ, ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രമേ ചിലതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചിലതിൽ കാണുകയുള്ളൂ. ചില അലങ്കാരങ്ങൾ വാസ്തവോക്തിയിലും അല്ലെങ്കിൽ അതിശയോക്തിയിലും സാമ്യോക്തിയിലും ഒക്കെ ഉൾപ്പെടാം. അപ്പോൾ ഈ ഇതാണ് അലങ്കാര പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ അലങ്കാര ശാസ്ത്രത്തിന്റെ ആമുഖമായിട്ട് ഞാൻ പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ ഓരോ വിഭാഗത്തിലും പെടുന്ന അലങ്കാരങ്ങളെ നിർവചിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇനി നമുക്ക് സാമ്യോക്തി വിഭാഗത്തിൽ പെടുന്ന അലങ്കാരങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. സാമ്യോക്തി വിഭാഗത്തിൽ പെടുന്ന അലങ്കാരങ്ങളിൽ ഏറ്റവും പ്രഥമവും പ്രധാനവുമായിട്ട് വരുന്നത് ഉപമ തന്നെയാണ്. നിങ്ങൾ വളരെ ചെറിയ ക്ലാസ് മുതൽ ഉപമ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നേരത്തെ സൂചിപ്പിക്കേണ്ടേ, ഋഗ്വേദ സാഹിത്യത്തിൽ തന്നെ അല്ലെങ്കിൽ വൈദിക സാഹിത്യത്തിൽ തന്നെ ഉപമ എന്ന പേര് കടന്നു വരുന്നുണ്ട്. പൊരുളധികാരത്തിലും ഉള്ളൊരു ഉപമ എന്ന സങ്കല്പം കടന്നു വരുന്നുണ്ട്. ഈ സംയുക്ത വിഭാഗത്തിൽ പെടുന്ന അലങ്കാരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഈ സാദൃശ്യമാണ്, സാമ്യമാണ്, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള സാമ്യമാണ് അല്ലെങ്കിൽ സാദൃശ്യമാണ് അതിലേറ്റവും അടിസ്ഥാനമായ ഒരു ഘടകം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ രണ്ട് വസ്തുക്കൾ ഉണ്ടാകും. നമ്മൾ വർണ്ണിക്കുന്ന വസ്തുവും ഏത് വസ്തുവിനോടാണ് സാദൃശ്യപ്പെടുത്തുന്നത് ആ വസ്തുവും, അങ്ങനെ രണ്ട് ഘടകങ്ങൾ ഉണ്ടാകും. ഈ രണ്ട് ഘടകങ്ങൾക്ക് പുറമെ ഇതിന് ഉപമേയം, ഉപമാനം എന്നീ പേരുകൾ കൊണ്ടാണ് നമ്മൾ അലങ്കാര ശാസ്ത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഏത് വസ്തുവിനെയാണോ നമ്മൾ ഉപമിക്കുന്നത് ആ വസ്തു ഉപമേയമാണ്, ഏത് വസ്തുവിനോടാണോ നമ്മൾ അതിനെ ഉപമിക്കുന്നത് അത് ഉപമാനമാണ്. ഇനി ഈ രണ്ട് വസ്തുക്കളിലും ഉപമേയത്തിലും ഉപമാനത്തിലും കാണപ്പെടുന്ന, ഒരേപോലെ കാണപ്പെടുന്ന ഗുണത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ അല്ലെങ്കിൽ ധർമ്മത്തെയാണ് നമ്മൾ സാധാരണ ധർമ്മം എന്ന് പറയുന്നത്. ഉപമേയത്തിലും ഉപമാനത്തിലും ഒരേപോലെ കാണപ്പെടുന്ന ധർമ്മം അതാണ് സാധാരണ ധർമ്മം. ഇനി സ്വാഭാവികമായിട്ട് നമ്മൾ സാദൃശ്യപ്പെടുത്തുമ്പോൾ നമ്മൾ സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്, അത് പോലെ എന്നതാണ്, അതുപോലെ ഇത്. അപ്പോൾ പോലെ എന്ന പദമാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ പോലെ എന്നതിന് പുറമെ സന്നിഹം, തുല്യം, ഇങ്ങനെ ഒരുപാട് പദങ്ങൾ ഇതിന് പോലെ എന്നതിന് പകരമായിട്ട് അതേ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പദങ്ങൾ, അതായത് സാദൃശ്യം സൂചിപ്പിക്കുന്ന ആ പദത്തെ നമ്മൾ ഉപമാവാചകം എന്നാണ് പറയുക. അപ്പോൾ ഈ ഉപമ എന്ന് പറയുന്ന അലങ്കാരത്തിൽ നാല് ഘടകങ്ങൾ സാധാരണ രീതിയിൽ കടന്നുവരും: ഉപമേയം, ഉപമാനം,
സാധാരണ ധർമ്മം, ഉപമ വാചകം. ഈ നാല് ഘടകങ്ങളാണ് ഉപമ എന്ന അലങ്കാരത്തിൽ നമുക്ക് സാർവത്രികമായിട്ട് കാണാൻ കഴിയുക. ഈ നാല് ഘടകങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉപമ അലങ്കാരത്തെ നമ്മൾ പൂർണ്ണോപമ എന്നാണ് വിശേഷിപ്പിക്കുക. എല്ലാം തികഞ്ഞ ഉപമയാണ്, ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ ഉപമയാണ് പൂർണ്ണോപമ. ചിലപ്പോൾ ചില അലങ്കാരങ്ങളിൽ ഈ എല്ലാ ഘടകങ്ങളും കണ്ടെന്ന് വരില്ല. ചിലപ്പോൾ ഉപമ വാചകം വളരെ സ്പഷ്ടമായി പറഞ്ഞെന്ന് വരില്ല, പ്രത്യക്ഷത്തിൽ വന്നു എന്ന് വരില്ല. ചിലപ്പോൾ ഉപമേയം പറയാതെ ഉപമാനം മാത്രം പറഞ്ഞുവെന്നും വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒന്നിന്റെ ഈ നാല് ഘടകങ്ങളിൽ ഏതെങ്കിലും ഒരു ഘടകമോ അല്ലെങ്കിൽ ഒന്നിലധികം ഘടകമോ ഇല്ലാതിരുന്നാൽ അതിനെ നമ്മൾ ലുപ്തോപമ എന്ന് പറയാം. അതിന്റെ ഒരു ലോപം കാണപ്പെടുന്ന ഉപമകളെയാണ് ലുപ്തോപമ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഈ സാദൃശ്യപ്പെടുത്തൽ എന്നത്, അതായത് ഒരു വസ്തുവിനെ മറ്റൊന്നിനോട് മറ്റൊരു വസ്തുവിനോട് സാദൃശ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ സാധാരണ ദൈനംദിന ജീവിതത്തിലും ചെയ്യുന്ന ഒരു കാര്യമാണ്, ദൈനംദിന സംഭാഷണത്തിലും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. കുയിൽക്കാക്കയെ പോലെ കറുത്തതാകുന്നു, അങ്ങനെ ഇതുപോലെ സമാനമായ പ്രയോഗങ്ങൾ നമ്മൾ സാധാരണ നിരന്തരം സ്വാഭാവികം എന്നോട് നടത്താറുണ്ട്. നമ്മൾ പറയുന്ന ആശയത്തിന് കൂടുതൽ വ്യക്തത കിട്ടാൻ അല്ലെങ്കിൽ മൂർത്തത കിട്ടാൻ ഇതുപോലുള്ള ഉപമിക്കലുകൾ, സാദൃശ്യപ്പെടുത്തലുകൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. പക്ഷെ ആ സാദൃശ്യപ്പെടുത്തലുകൾക്കും ഈ കാവ്യത്തിൽ വരുന്ന ഉപമ എന്ന അലങ്കാരത്തിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, സാധാരണ രീതിയിലുള്ള സാദൃശ്യപ്പെടുത്തലുകളിൽ കാണാത്ത ഒരു ഘടകം കാവ്യത്തിലെ സാദൃശ്യപ്പെടുത്തലുകൾക്കുണ്ട്. അത് അതിന്റെ സൗന്ദര്യാംശമാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായിട്ട് താരതമ്യം ചെയ്താൽ അത് ഉപമ എന്ന, അവിടെ ഉപമ എന്ന അലങ്കാരം ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ സാദൃശ്യപ്പെടുത്തലിൽ ഒരു സൗന്ദര്യാംശം വേണം, അതായത് സൗന്ദര്യാത്മകമായി സാദൃശ്യപ്പെടുത്തണം. എആറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചമൽക്കാരകാരികമായി അല്ലെങ്കിൽ സഹൃദയന്മാരുടെ മനസ്സിൽ ചമൽക്കാരം ജനിക്കുന്ന രീതിയിൽ, അവരെ ആഹ്ലാദിപ്പിക്കുന്ന രീതിയിൽ, അവരെ ആനന്ദിപ്പിക്കുന്ന രീതിയിൽ, വായനക്കാരെ ആനന്ദിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ആ സാദൃശ്യപ്പെടുത്തൽ. ഒരു വസ്തുസ്ഥിതി കഥനം പോലെ പറഞ്ഞാൽ അവിടെ അലങ്കാരമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ഒരു ആ ഒരു ഭംഗി വേണം, വളരെ സൗന്ദര്യാത്മകമായ രീതിയിലായിരിക്കണം ആ സാദൃശ്യപ്പെടുത്തൽ. അവിടെ ഒരു സൗന്ദര്യാംശം ഉണ്ടായിരിക്കണം, വായനക്കാരുടെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുന്ന രീതിയിലാണ് ആ സാദൃശ്യത്തെ അവതരിപ്പിക്കേണ്ടത് എന്നാണ് എആർ സൂചിപ്പിക്കുന്നത്. എങ്കിലും മാത്രമേ അത് അലങ്കാരമാവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ സാദൃശ്യപ്പെടുത്തലുകൾ ഉണ്ടാകും പക്ഷെ അവിടെ അലങ്കാരമില്ല. അപ്പോൾ സാദൃശ്യപ്പെടുത്തലുകൾ ഉള്ള സ്ഥലത്തെല്ലാം ഈ ഉപമ എന്ന അലങ്കാരം വന്നു എന്നർത്ഥമില്ല. അവിടെ ഒരു കാവ്യ സൗന്ദര്യം അവിടെ വേണം എന്നാണ് എആർ സൂചിപ്പിക്കുന്നത്. എങ്കിൽ മാത്രമേ അത് ഉപമ എന്ന അലങ്കാരമാവുകയുള്ളൂ. ഈ ഉപമ എന്ന അലങ്കാരത്തിന് എആർ കൊടുത്ത വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം. അപ്പോൾ അല്ലയോ രാജാവേ, അങ്ങയുടെ മുഖം ചന്ദ്രബിംബം പോലെ ശോഭിക്കുന്നു എന്നാണ് ഒരു രാജസ്തുതിപരമായ ഒരു വാക്യമാണ്. അപ്പോൾ ഇവിടെ നേരത്തെ പൂർണ്ണോപമയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഇവിടെയുണ്ട്. ഉപമേയമുണ്ട്, രാജാവിന്റെ മുഖമാണ് ഉപമേയത്തിന്റെ സ്ഥാനത്ത് വരുന്നത്. ഉപമാനം, ചന്ദ്രബിംബം എന്ന ഉപമാനമുണ്ട്. വിളങ്ങുക, ഈ രണ്ട് ഉപമേയത്തിലും ഉപമാനത്തിലും ഒരുപോലെ കാണുന്ന സാധാരണ ധർമ്മം അല്ലെങ്കിൽ ഒരുപോലെ കാണപ്പെടുന്ന ഘടകം എന്നത് ശോഭിക്കുക എന്നതാണ്. വിളങ്ങുക, ശോഭിക്കുക. രാജാവിന്റെ മുഖവും തിളങ്ങുന്നു, ചന്ദ്രബിംബവും തിളങ്ങുന്നു. അപ്പൊ തിളങ്ങുക എന്ന ഗുണമാണ് ഈ രണ്ട് വസ്തുക്കളിലും ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ സാദൃശ്യപ്പെടുത്തൽ സംഭവിച്ചത്. അപ്പോൾ വിളങ്ങുക എന്നതാണ് സാധാരണ ധർമ്മം. പിന്നെ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം, പോലെ എന്ന ഉപമവാചകവും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഉപമേയം, ഉപമാനം, സാധാരണ ധർമ്മം, ഉപമവാചകം, ഇതെല്ലാം കടന്നു വന്നിട്ടുള്ള ഒരു പൂർണ്ണോപമയാണ് എആർ ആദ്യം കൊടുത്ത ഉദാഹരണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റ് ഉദാഹരണങ്ങളിലേക്ക് കൂടി പോകാം. സാധാരണ കവിതയിൽ കാണുന്ന നിങ്ങൾക്ക് പരിചയമുള്ള മറ്റു ചില വരികൾ കൂടി സൂചിപ്പിക്കാം.